Kanda Vidyalaya, Nuti Arabati Etamada, Tirithi, Abos Nada Bhagamaya, E. Samaritan Tunde, Adhishan, Dharma Sundam Tunde, President Udi Etla, Ramasri Sachidananda Swamigal, Vedil Sanidhara Etla, Dharma Sundam Tunde, General Secretary, Srimad Ratambarananda Swamigal, Trustee General Secretary Khajanji Srimad Sharadananda Swamigal, Guru Dharma, Innathe Ee Paripadiyude, Jayanti Aghosha Committee Secretary Srimad Vishalananda Swamigal, Nammude Bahumaniyanayittulla MP Sree Arul Prakash Avargal, Bahumaniyanayittulla MLA Sree Vijoy Avargal, Bahumaniyanayittulla Varkala Municipality Chairman Sree K.M. Raji Avargal, Pravasi Bharatiya Samman Jeda Vaitla, Sree K.G. Bhagavad Avargal, Vedi Sanid Raitla, Sree Desapalan Tadi, Advocate P.M. Madhu, Sree Bapuram, Mathe Sahodari Sahodaran Mare, Surtukale, Ibade Ethicharatla, Sree Narayana Guru Bhaktare, Ellavarkkum Ende Vinidamaya Namaskaram. Nuti Arupati Ettamathu Thirujanthi Aghoshangal, Gurudevante Smaranakal Thudangunna Ee Sivagiri Kuthal, Athinte Thudakkam Kurikkumbol, Ivide Gurudeva Gurujayanthi Sandesham Nalkiya, Sachidananda Swamigal, Gurudevante Darshanangalum, ആ ദർശനങ്ങളുടെ കാലിക പ്രസക്തി, അത് കേരളത്തിന് മാത്രമല്ല, ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തിന് മുഴുവൻ തന്നെ എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നതാണ് എന്നുള്ളത് അദ്ദേഹം ചിന്തിക്കുന്നു. ഗുരുദേവന്റെ ഭൗതിക ജീവിതം ആ കാലഘട്ടത്തിലെ ഗുരുദേവന്റെ കൃതികൾ അത് വിവിധ ഭാഷകളിലേക്ക് മൊഴിമാറ്റം നടന്നുകൊണ്ടിരിക്കുന്നു. ഇറ്റാലിയൻ ഭാഷയിലെ കടക്കം അത് വിവർത്തനം ചെയ്തതായിരിക്കും. ലോകം മുഴുവൻ ഗുരുദേവന്റെ ദർശനങ്ങളും ഗുരുദേവന്റെ കൃതികളും മനസ്സിലാക്കാൻ ഓരോ വർഷം കഴിയുന്നതോറും കൂടുതൽ കൂടുതൽ ഭാഷകളിലേക്ക് അത് വിവർത്തനം ചെയ്യപ്പെടുന്നതിന്റെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് കാലാതിവർത്തിയായിട്ടുള്ള ഒരു സന്ദേശമാണ്, കാലത്തെ മറികടക്കുന്ന സന്ദേശമാണ് ഗുരുദേവൻ നൽകിയത് എന്നുള്ളതുകൊണ്ടാണ്. പല സന്ദേശങ്ങളും പലരുടെ സന്ദേശങ്ങളും അവരുടെ ജീവിതകാലത്ത് തന്നെ അവസാനിക്കാറ്. ചിലരുടെ സന്ദേശങ്ങൾ അവരുടെ ജീവിതം അവസാനിച്ചതിന് ശേഷവും കുറച്ച് കാലം കൊടുക്കും. അവർ ജീവിച്ചിരുന്ന പ്രദേശങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങി. ഇവിടെ ഗുരുദേവന്റെ സന്ദേശം, ആ സന്ദേശം ലോകം മുഴുവൻ ഓരോ വർഷം കഴിയുമ്പോൾ അത് കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഗുരുദേവ സന്ദേശങ്ങളുടെ പ്രസക്തി. ആ പ്രസക്തി വിളിച്ചോതുന്ന കാര്യം, ഗുരുദേവൻ തിരുവടികളുടെ സ്വന്തം കൈകൊണ്ട് രചിച്ച 61 കൃതികൾ, ഏറ്റവും ലളിതമായിട്ടുള്ള 3-4 വരികളിലുള്ള കൃതികൾ തൊട്ട് സാധാരണക്കാർക്ക് ചൊല്ലാൻ കഴിയുന്ന ധ്യാനശ്ലോകങ്ങൾ തൊട്ട് അഷ്ടകങ്ങളും ദശകങ്ങളും തൊട്ട് ഒരുപക്ഷേ സാധാരണക്കാർക്ക് ഏറ്റവും ദുർഗ്രാഹ്യമായിട്ടുള്ള ആത്മോപദേശ സദനവും ദർശനമാലയും വരെ ഗുരുദേവൻ ഈ ലോകത്തിനായിട്ട് സമർപ്പിച്ചു. മാത്രമല്ല, അരുവിപ്പുറത്ത് തുടങ്ങി നിരവധി ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠകൾ,
ക്ഷേത്ര പ്രതിഷ്ഠയിൽ നിന്ന് അദ്ദേഹം തിരുവടികൾ, പിന്നീട് വിളക്ക് പ്രതിഷ്ഠ നടത്തി, ഓംകാരം എഴുതിയ കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഒരർത്ഥത്തിൽ ദ്വൈതത്തിൽ നിന്ന് അദ്വൈതത്തിലേക്കുള്ള ഒരു പ്രയാണം. ആ പ്രയാണമാണ് തൃപ്പാദങ്ങൾ ജീവിതകാലത്ത് തന്റെ ജീവിതത്തിലൂടെ, ഭൌതിക ജീവിതത്തിലൂടെ ലോകത്തിന് മുന്നിൽ കാഴ്ചവെച്ചത്. ഗുരുദേവന്റെ വാക്കുകൾ, ഗുരുദേവന്റെ സന്ദേശം, ഗുരുദേവന്റെ കൃതികൾ, ആ കൃതികൾ വിവർത്തനം ചെയ്യപ്പെട്ടു പോകുമ്പോഴും കേരളത്തിന്റെ മണ്ണിൽ, ഭാരതത്തിന്റെ മണ്ണിൽ എത്രമാത്രം ആ ഗുരുദേവന്റെ കൃതികൾ വായിക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് സ്വന്തം ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് വിലയിരുത്താനുള്ള അവസരങ്ങളാണ് ഓരോ ഗുരുജയന്തി സമയം. ഈ സന്ദർഭത്തിലാണ് ഒരു ആത്മപരിശോധന നടത്താനുള്ള അവസരം. ഗുരുദേവൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ, ആ ആശയങ്ങൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. ഗുരുദേവൻ ജീവിതകാലം മുഴുവൻ മുന്നോട്ട് വെച്ച സനാതന ധർമ്മത്തിന്റെ പ്രചാരത്തിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ, കാരണം ഗുരുദേവൻ നടത്തിയ പ്രതിഷ്ഠകൾ, ആ പ്രതിഷ്ഠകൾ അതെല്ലാം വേദമന്ത്രങ്ങൾ ചൊല്ലി, എന്താണോ പ്രതിഷ്ഠാകർമ്മത്തിന്റെ വിധി അതൊക്കെ പാലിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷ്ഠകൾ, അവിടെ നിന്ന് നമ്മുടെ ഇഹലോക ജീവിതത്തിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ മാർഗനിർദ്ദേശം നൽകി. വിവാഹക്രമങ്ങൾ എന്തായിരിക്കണം, ഗൃഹപ്രവേശ ക്രമം എന്തായിരിക്കണം, ഉപനയനം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, ഇതെല്ലാം സനാതന ധർമ്മത്തിന്റെ സന്ദേശം. അത് കേവലം കൃതികളിൽ മാത്രമല്ല, ധ്യാനശ്ലോകങ്ങളിലൂടെ മാത്രമല്ല, ജീവിതകാലത്ത് ഭൌതിക ജീവിതത്തിന്റെ കാലഘട്ടത്തിൽ മുഴുവൻ താൻ ജീവിച്ച ലോകത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ, ആ തരത്തിൽ ഗുരുദേവൻ നമുക്കെല്ലാവർക്കും നൽകി. ഗുരുദേവന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള, നമ്മളെല്ലാവരും പലപ്പോഴും ഉദ്ധരിക്കുന്ന പല വാക്കുകളുണ്ട്, പല ഉപദേശങ്ങളുണ്ട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. പക്ഷെ ദൌർഭാഗ്യവശാൽ നമ്മൾ ആ വാക്കിനെ ഗുരുദേവന്റെ നമ്മളോടുള്ള ഉദ്ബോധനത്തെ, ആ ഉദ്ബോധനത്തെ നമ്മൾ പലപ്പോഴും അതിന്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, സാധിച്ചിട്ടുണ്ടോ എന്നെനിക്ക് പലപ്പോഴും സംശയം തോന്നാം. കാരണം ഈ മലയാളത്തിൽ പറയുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ ഭാരതീയ ഭാഷകളിൽ പറയുന്ന പല കാര്യങ്ങളും, പാശ്ചാത്യർ അതിനെ വിവർത്തനം ചെയ്യുമ്പോൾ അത് എത്രമാത്രം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നുള്ള സംശയം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ജാതി എന്നുള്ളതിന് ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്യുമ്പോൾ എല്ലാവരും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് വൺ കാസ്റ്റ് എന്ന്. ഗുരുദേവൻ വൺ കാസ്റ്റ് എന്നാണ് ഉദ്ദേശിച്ചത്, ഒരു ജാതി എന്ന് പറഞ്ഞത്. കാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ആ കാസ്റ്റിനൊരു പല എന്താ അർത്ഥങ്ങൾ. ഗുരുദേവൻ ഉദ്ദേശിച്ച ജാതി, ആ ജാതി ഇന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന ജാതിയും നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന ഇംഗ്ലീഷിലുള്ള കാസ്റ്റും. വാസ്തവത്തിൽ ഈ പല ഭാഷകൾക്കും ആ ഭാഷകളുടെ പരിമിതികൾ കാരണം ഏത് ഭാഷയിൽ നിന്നാണോ അതിന്റെ തുടക്കമുണ്ടായത് ആ ഭാഷയിലെ അർത്ഥം
ആ അർത്ഥം അതേ തലത്തിൽ വിവർത്തകനെ മാറ്റാൻ സാധിക്കാത്തവരാണ്. അത് ആ ഭാഷയുടെ പരിമിതിയാണ്, വിവർത്തകന്റെ പോരായ്മ. ഒരുപക്ഷെ ചില ആളുകൾ പറയുന്നത് വൺ ക്ലാസ് എന്നുള്ളതിന് പകരം വൺ സ്പീസി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി ശരിയായ അർത്ഥമായേനെ. കാരണം ഗുരുദേവൻ പറയുന്നത് മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്നാണ്. മനുഷ്യത്വം എന്ന് പറയുന്നത് ക്ലാസ് അല്ല. മനുഷ്യത്വം എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരു സ്പീസീസ് ആണെന്ന് പറയും, ഇംഗ്ലീഷിൽ പറയും. അപ്പൊ മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി. ഗോവിന് ഗോത്വം പോലെയാണ് മനുഷ്യന് മനുഷ്യത്വം എന്നാണ് ഗുരുദേവൻ പറയുന്നത്. അതൊരു എന്താ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഈഴവനോ നായരോ നമ്പൂതിരിയോ പട്ടികജാതിയോ അല്ലെങ്കിൽ ഇസ്ലാമോ ഹൈന്ദവനോ ക്രിസ്ത്യാനിയോ എന്നുള്ള ജാതിയോ മതമോല്ല. അതിനപ്പുറത്തുള്ള ഒരു തലം, ആ തലം മനസ്സിലാക്കാനുള്ള നമ്മുടെ പരിമിതമായിട്ടുള്ള നമ്മുടെ പരിമിതികൾ കാരണം. കാരണം അറിവ് ജനാധിപത്യവൽക്കരിക്കപ്പെടുമ്പോൾ അറിവിന്റെ വിവിധ തലങ്ങൾ ആ തലങ്ങളിൽ എത്തിച്ചേരാൻ പലപ്പോഴും സാധിക്കില്ല. അറിവിനെ ലളിതവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം എല്ലാവർക്കും അറിവ് നൽകാൻ വേണ്ടിയിട്ടുള്ള ഉദാത്തമായിട്ടുള്ള ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് അത് ശ്രമിക്കുന്നത്. പക്ഷേ ആ അറിവിനെ ലളിതവൽക്കരിക്കുമ്പോൾ അറിവിന്റെ ആ തലത്തിൽ മനസ്സിലാക്കേണ്ട തലത്തിൽ അത് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രമല്ല എങ്കിൽ പോലും അത് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്ന ആളുകൾ ഗുരുവിന്റെ സന്ദേശം ഉൾക്കൊള്ളാനും പലപ്പോഴും അവർക്ക് കഴിയാറുണ്ട്. ജാതി മതഭേദങ്ങളെ വർജിച്ചുകൊണ്ട് ഭാരതീയ ദർശനങ്ങളെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട്, കാരണം ഭാരതീയ ദർശനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മതത്തിന്റെയോ ജാതിയുടെയോ ദർശനങ്ങളല്ല, അത് സനാതന ദർശനമാണ് എന്ന് പറയുമ്പോൾ എന്നും നിലനിൽക്കുന്നതാണ് എന്നാണ് അതിന്റെ അർത്ഥം. ആ പദത്തിന്റെ അർത്ഥം മനുഷ്യർ സത്യമൊന്നാണ്, പണ്ഡിതന്മാർ അതിനെ പല രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നു എന്ന് നമ്മുടെ തന്നെ പൂർവികന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏകം സത്വിപ്രാ ബഹുദാവത്. സത്യമൊന്നാണ്, പക്ഷേ അതിന് പലതരത്തിൽ വ്യാഖ്യാനിക്കാൻ പണ്ഡിതന്മാർ അവരുടേതായിട്ടുള്ള ദൃഷ്ടി അവരുടേതായിട്ടുള്ള വീക്ഷണത്തിലൂടെ സത്യത്തെ കാണുമ്പോൾ ആ കാണാൻ ശ്രമിക്കുമ്പോൾ അതിനെ വ്യാഖ്യാനിക്കുന്നത് അവരവരുടേതായിട്ടുള്ള രീതിയിലാണ്. അതുകൊണ്ട് ഒരു വിശ്വമാനവികതയുടെ ലോകം, ആ ലോകം എന്നുള്ള ആശയത്തെ ഉൾക്കൊള്ളാൻ കഴിയുമ്പോൾ മാത്രമേ ശ്രീനാരായണ ധർമ്മത്തെ ആ അർത്ഥത്തിൽ സനാതനധർമ്മത്തെ അതേ അർത്ഥത്തിൽ നമുക്ക് പാലിക്കാൻ കഴിയുള്ളൂ. കാരണം ഗുരുദേവൻ മനുഷ്യൻ ഒരു ജാതി എന്ന് ആവർത്തിച്ച് നമ്മളോട് പറഞ്ഞപ്പോൾ ഗുരുദേവൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യർക്കിടയിൽ സാഹോദര്യവും ഐക്യവും ഉണ്ടാകും. ആ ഐക്യത്തിൽ നിന്ന് ഐശ്വര്യമുണ്ടാകും. സമ്പത്തുണ്ടായാൽ മാത്രം പോരാ, മനുഷ്യൻ ഐശ്വര്യത്തോടുകൂടി ഐക്യത്തോടുകൂടി സാഹോദര്യത്തോടുകൂടി ജീവിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയുണ്ടാകും. ഈ വിശാലമായിട്ടുള്ള ജാതി ചിന്ത വാസ്തവത്തിൽ ഗുരുദേവൻ മനുഷ്യജാതി എന്നുള്ള ഒരു ചിന്തയാണ് ഗുരുദേവൻ മുന്നോട്ട് വരുന്നത്. അതിന് അത് പ്രാവർത്തികമാകുന്നതിൽ തടസ്സം നിൽക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ ജീവിക്കുന്നത് സംഘടിതമായിട്ടുള്ള ജാതി ചിന്തയാണ്. ഗുരുദേവൻ നമ്മുടെ മുന്നിൽ വെച്ചത് വിശാലമായിട്ടുള്ള വിശ്വമാനവികത എന്നുള്ള ആശയത്തിന്റെ തലത്തിൽ നിൽക്കുന്ന ജാതിയാണ്. ഇന്ന് നമ്മളെല്ലാവരും പുറത്തു പറയുമ്പോൾ നമ്മളെല്ലാവരും വളരെ വിശാലമായിട്ടുള്ള ചിന്താഗതിയുള്ള ആളുകളായിട്ടാണ് നമ്മളെല്ലാവരും സ്വയം കരുതുന്നത്. കേരളത്തിൽ പ്രത്യേകിച്ചും നമ്മളെല്ലാവരും നമ്മളേറ്റവും വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകളാണ്. പക്ഷെ നമ്മളെല്ലാവരും കരുതുന്നത് ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകൾ നമ്മളാണ്. പക്ഷേ ദൌർഭാഗ്യവശാൽ അങ്ങനെയുള്ള
കേരളത്തിലടക്കം ഗുരുദേവന്റെ ജന്മം ഭൗതിക ജീവിതത്തിൽ ഗുരുദേവൻ ഭൗതിക ജീവിയായിട്ട് ജീവിച്ച ഈ നാട്ടിൽ പോലും ഈ മാനവികതയെ വിശ്വമാനവികത എന്നുള്ള ആശയത്തെ എത്രമാത്രം ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നുള്ള ചോദ്യം ആ ചോദ്യം നിലനിൽക്കുകയാണ്. കാരണം സാമ്പ്രദായികമായിട്ടുള്ള ജാതി നിലനിൽക്കുകയും ആ ജാതിയെ പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി ചുറ്റുപാടുകൾ, അത് രാഷ്ട്രീയവും സാമുദായികവും എല്ലാ തരത്തിലുമുള്ള ചുറ്റുപാടുകൾ, അത്തരത്തിലുള്ള ചുറ്റുപാടുകൾ, അത് അതിൽ അക്കാര്യത്തിൽ ഇടതുപക്ഷം വലതുപക്ഷം വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല. പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്ന് കരുതുന്നവർക്ക് പോലും എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർക്ക് പോലും ഈ പറഞ്ഞ വിശ്വമാനവികതയെ എത്രമാത്രം ഉൾക്കൊള്ളാനും പ്രാവർത്തികമാക്കാനും കേരളത്തിൽ സാധിച്ചു എന്നുള്ള ചോദ്യം ആ ചോദ്യത്തിന് നിലനിൽക്കുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള ചിന്തകൾക്ക് വേരോട്ടമുള്ള മണ്ണാണ് കേരളം എന്ന് നമ്മൾ ഒരു വശത്ത് പറയുമ്പോഴും ആ വേരോട്ടം ഉണ്ടാകുമ്പോഴും മറുവശത്ത് ഈ വിഭാഗീയമായിട്ടുള്ള ചിന്താഗതികൾ വളർന്നു വരികയാണ്. അപ്പൊ അതുകൊണ്ട് വിശ്വമാനവജാതി നിർമ്മിതി, ആ വിശ്വമാനവജാതി നിർമ്മിതിയാണ് ഗുരുദേവൻ മുന്നോട്ട് വെച്ച ആശയം. ആ വിശ്വമാനവജാതി നിർമ്മിതി അതിന്റേതായിട്ടുള്ള തലത്തിൽ പല സ്ഥലങ്ങളിലും പല രീതികളിൽ പല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇതിപ്പോ ഏറ്റവും ഒടുവിൽ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപതിയായിട്ട് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ, വളരെ സാധാരണക്കാരിയായിരുന്നു. നിങ്ങളൊരു പക്ഷെ പലരും കണ്ടിട്ടുണ്ടാവും അവരുടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം, രാഷ്ട്രപതി സ്ഥാനാർത്ഥിത്വത്തിന്റെ പ്രഖ്യാപനം കഴിഞ്ഞ അടുത്ത ദിവസവും അവർ പതിവ് പോലെ അവരുടെ ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ ചെന്ന് അവർ സ്വന്തം കൈകൊണ്ട് ചൂരെടുത്ത് അത് വൃത്തിയാക്കുന്ന ആ പരിസരം, ക്ഷേത്ര പരിസരം വൃത്തിയാക്കുന്ന ദൃശ്യം കണ്ടു പലരും കണ്ടിട്ടുണ്ടാവും. ഇത് ഒരർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു വനിതയെ പ്രഥമ പൗരയാക്കുന്നതിലൂടെ ജാതി ചിന്തയെ തോൽപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നിട്ടുള്ളത്. ജാതി ചിന്ത വാക്കുകളിൽ മാത്രമല്ല, ആ ജാതി ചിന്ത ഇല്ലാതാക്കാനുള്ള ശ്രമം അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ, ആ പ്രവൃത്തിയിൽ കൊണ്ടുവരാനുള്ള ശ്രമം. ജാതി പല കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ചിന്തിക്കുന്നവർ അവരെ ഉയർന്ന ജാതി. നമ്മുടെ ഇപ്പോൾ സർക്കാർ സർവീസിലും ക്ലാസ് വണ്ണും ക്ലാസ് ഫോറും, ക്ലാസ് ഫോർ എന്ന് പറഞ്ഞാൽ ആരാ യൂണും എക്കുന്നതും, ഇത് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവൻ ക്ലാസ് ഫോർ. ക്ലാസ് വൺ എന്ന് പറഞ്ഞാൽ ഭൗതിക തലത്തിൽ ഉള്ള ജോലികൾ ചെയ്യുന്ന ആളുകൾ ക്ലാസ് വൺ. ഈ ക്ലാസ് വൺ തൊട്ട് ക്ലാസ് ഫോർ വരെയുള്ള ഒരു സങ്കല്പം, ഈ സങ്കല്പം പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായി. ചിന്തിക്കുന്നവൻ, ചിന്താതലത്തിൽ പ്രവർത്തിക്കുന്നവൻ ഉത്തമൻ, ശാരീരികമായിട്ടുള്ള അധ്വാനം നടത്തുന്നവൻ കാര്യക്ഷമതയുള്ളവൻ. ഈ ചിന്ത എന്നാണോ മാറുന്നത്, എപ്പോഴാണോ മാറ്റാൻ കഴിയുന്നത്, ഈ ചിന്തയുടെ അടിസ്ഥാനത്തിലുള്ള എന്താ ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്നുള്ള ആശയങ്ങൾ, ഈ ആശയങ്ങൾ മാറ്റാൻ, ഈ ആശയങ്ങൾ മാറ്റാൻ അത് പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ സാധിക്കുള്ളൂ. അതിനുള്ള ഒരു പരിശ്രമമാണ് ഇപ്പോ ഇന്ത്യയുടെ ജനാധിപത്യ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ തലവൻ അല്ലെങ്കിൽ അതിന്റെ നേതൃത്വം നൽകുന്ന പ്രഥമ പൌരയായിട്ട് ഏറ്റവും നാലാംകിട എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരാൾ, അങ്ങനെയുള്ള ഒരാൾ എത്തുമ്പോ ഈ ജാതി ചിന്തയുടെ ഏതാണ് മുകളിൽ ഏതാണ് താഴെ എന്നുള്ള ആശയം തന്നെ, ആ ആശയം തന്നെ പൊളിച്ചു വിടപ്പെടുക. അതേസമയത്ത് നമ്മുടെ കേരളത്തിലുൾപ്പെടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഐക്യം
ഇന്നും നിലനിൽക്കുന്നു. ദളിത് ബാലന്മാർ തല്ലി കൊല്ലപ്പെടുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം, ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഗുരുദേവ ദർശനങ്ങളുടെ പ്രസക്തി എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇരുട്ടുള്ളപ്പോഴാണ് വെളിച്ചത്തിന്റെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ അറിയുന്നത്. വെളിച്ചമുള്ള ഒരു ലോകത്ത് ഒരു തിരി കത്തിച്ചു വെക്കാം എന്നാലും പറയേണ്ട കാര്യമില്ല, കാരണം വെളിച്ചവും ഇരുട്ട് ചുറ്റുമുണ്ടാകുമ്പോൾ അവിടെയാണ് ഒരു തിരി കത്തിച്ചു വെക്കേണ്ടതിന്റെ പ്രാധാന്യം അത് ഏറ്റവും വർദ്ധിക്കുന്നത്. ഗുരുദേവന്റെ ദർശനങ്ങളുടെ വിശ്വമാനവികതയുടെ ജാതി, ആ ജാതി സൃഷ്ടിക്കാൻ, ആ വിശ്വമാനവികതയുടെ ജാതി സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം, സാമ്പ്രദായികമായിട്ടുള്ള ജാതികൾക്കപ്പുറത്ത്, ആ ജാതികൾക്കപ്പുറത്ത് ഈ വിശ്വമാനവികതയുടെ ജാതി നിർമ്മാണം, ജാതി നിർമ്മിതി, ആ ജാതി നിർമ്മിതിയാണ് ഇന്ന് ഗുരുദേവ ദർശനങ്ങൾ ഇന്ന് ലോകത്ത് പ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കേരളവും ഭാരതവും നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം, ആ പരിഹാരം കണ്ടെത്താൻ ഉള്ള ശ്രമം, ആ ശ്രമം തുടങ്ങേണ്ടത് തീർച്ചയായിട്ടും ചെമ്പഴന്തിയും ശിവഗിരിയും ഉൾക്കൊള്ളുന്ന ഈ കേരളത്തിൽ നിന്നാണ്. ഗുരുദേവന്റെ ജീവിതത്തിന്റെ, ഗുരുദേവൻ ജന്മം കൊണ്ട സ്ഥലത്ത് നിന്ന്, ഗുരുദേവന്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന്, അതിന് വിവിധ മേഖലകളിൽ ഗുരുദേവന്റെ ചിന്തകൾ, നമ്മുടെ ശിവഗിരി തീർത്ഥാടനം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കാരണം ശിവഗിരി തീർത്ഥാടനം 90 വർഷങ്ങൾക്ക് മുൻപ് തുടക്കം കുറിക്കപ്പെട്ട കാലഘട്ടത്തിൽ അന്ന് ഒരുപക്ഷെ നമ്മളാരും അറിഞ്ഞിട്ടില്ലാത്ത പല ആശയങ്ങൾ, സാങ്കേതിക വിദ്യയിൽ ശുചിത്വവും ഉൾപ്പെടെയുള്ള ആശയങ്ങൾ, ഈ ആശയങ്ങൾ അത് ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദി എന്നുള്ള നിലയിൽ ശിവഗിരി തീർത്ഥാടനത്തിന് രൂപം നൽകപ്പെട്ടു. ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി, അദ്ദേഹം ഈ കോവിഡ് കാലത്ത് അദ്ദേഹം പറഞ്ഞു, ആത്മനിർഭർ ഭാരത് സ്വാശ്രയ ഇന്ത്യ, വ്യവസായശാലകൾ സ്ഥാപിക്കാൻ ആഹ്വാനം ചെയ്ത ഗുരുദേവൻ. മനുഷ്യന്റെ വികസനം, പുരോഗതി എന്ന് പറയുന്നത് ആധ്യാത്മിക ചിന്തകളിലുള്ള ഔന്നത്യം വേണം, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകണം. പക്ഷെ കേവലം വിദ്യ മാത്രം നേടി നിഷ്ക്രിയരായിരിക്കുകയല്ല, പകരം സ്വന്തം സമൂഹത്തിന്റെ ഐശ്വര്യവും സ്വന്തം സമൂഹത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള പ്രവൃത്തി ക്ഷേത്രത്തിലുള്ള ഉന്നതി, ആ ഉന്നതി ഉൾപ്പെടെ ഭൌതിക ജീവിതത്തെ നിരാകരിച്ചുകൊണ്ടുള്ള ഒരു ആധ്യാത്മികത, ആ ആധ്യാത്മികതയല്ല ഗുരുദേവൻ മുന്നോട്ട് വെച്ചത്. ഭൌതികതയെയും ആധ്യാത്മികതയെയും കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഗൃഹസ്ഥാശ്രമികളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കിടയും ഉള്ളിലുണ്ടാകേണ്ടത്, അവരുടെ മനസ്സിലുണ്ടാകേണ്ടത്. കാരണം ഗൃഹസ്ഥാശ്രമിയാണ് ധർമ്മത്തെ നിലനിർത്തുന്നത്, ഗൃഹസ്ഥാശ്രമമാണ് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ധർമ്മം. അതുകൊണ്ട് ആ ധർമ്മത്തെ നിലനിർത്തുന്ന ഗൃഹസ്ഥാശ്രമി എങ്ങനെ ജീവിക്കണം, അതുകൊണ്ട് അവൻ കർമ്മങ്ങൾ എങ്ങനെ നടത്തണമെന്ന് പറഞ്ഞു, അവൻ വിദ്യാഭ്യാസം നേടേണ്ടതിന്റെ പ്രാധാന്യം പറഞ്ഞു, അവൻ വ്യവസായശാലകൾ നടത്തേണ്ടതിന്റെ പ്രാധാന്യം പറഞ്ഞു. ഇതെല്ലാം പറയുമ്പോഴും ഗുരുദേവൻ ദർശനമാലയും ആത്മോപദേശ ശതകവും നമുക്ക് മനസ്സിലാക്കാൻ, ആ തലത്തിൽ ചിന്തിക്കാൻ കഴിയുന്നവർക്ക് ആ തലത്തിലേക്ക് ഉയർന്ന് ചിന്തിക്കാൻ കഴിയണം. അങ്ങനെ വിശ്വ മാനവ ഐക്യം ഇന്ന് ലോകം മുഴുവൻ നേരിടുന്ന സംഘർഷങ്ങൾക്ക്, ആ സംഘർഷങ്ങൾക്ക് പരിഹാരം ഈ വിശ്വമാനവികതയാണ് എന്ന് ഓരോ വർഷം കഴിയുമ്പോഴും പുതിയ പുതിയ ഭാഷകൾ അല്ലെങ്കിൽ മറ്റ് ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ അത് ഉൾക്കൊണ്ടുകൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ്. ഗുരുദേവൻ ഏത് ഭാഷയിലാണോ ഇതിനെല്ലാം രചന നടത്തിയത്, ആ ഭാഷയിൽ, ആ ഭാഷ സംസാരിക്കുന്നവർ, ആ ഭാഷയിൽ ചിന്തിക്കുന്നവർ, ആ ഭാഷ സംസാരിക്കുന്ന ആളുകൾ, അവരുടെ ഇടയിൽ ഈ വിശ്വമാനവികതയുടെ മഹത്തായിട്ടുള്ള സന്ദേശം, അത് സ്വന്തം ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാനുള്ള തീരുമാനം ഒരിക്കൽ കൂടി എടുക്കാനുള്ള അവസരം എന്നുള്ള നിലയിൽ
ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടുള്ള മുഴുവൻ ആളുകൾക്കും തിരുജയന്തി ആശംസകൾ നേർന്നുകൊണ്ട് നമുക്കൊരിക്കൽ കൂടി ഗുരുദേവന്റെ ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താം എന്നൊരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അടുത്തതായി വളരെ പ്രധാനപ്പെട്ട ഉത്സവമാണ്.